ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് അശ്വതി. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് വെർനിയർ കാലിപ്പർ ആണ്. ഇതിന്റെ എയിംസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്ഫിയർ, ഇത് ഒരു സോളിഡ് സ്ഫിയർ ആണ്. ഇതിന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിൽ റേഡിയസ് ആണ്, റേഡിയസ് ആ കിട്ടിയ വാല്യൂസിനെല്ലാം കൂടി നമുക്ക് ഡെൻസിറ്റിയും വോളിയും കണ്ടുപിടിക്കാം. അടുത്ത എയിം എന്താണെന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ഈ സിലിണ്ടറിന്റെ ലെങ്തും ഡയമീറ്ററും കണ്ടുപിടിച്ചിട്ട് അതിന്റെ വോളിയം കണക്കാക്കും. ഇതിനു വേണ്ട അപ്പാരറ്റസ്: വെർനിയർ കാലിപ്പർ, സോളിഡ് സ്ഫിയർ, സിലിണ്ടർ, റീഡിംഗ് ലെൻസ്. തിയറി ഓഫ് ദിസ് എക്സ്പെരിമെന്റ്: ആദ്യം നമുക്ക് വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് അറിയാം. ലീസ്റ്റ് കൗണ്ട്, കൗണ്ട് ഈസ് ദ ലീസ്റ്റ് മെഷർമെന്റ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ ആൻ ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. അതായത് ഈ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്ന ഏറ്റവും ചെറിയ ലെങ്ത്തിനെയാണ് ഈ വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. വെർനിയർ കാലിപ്പറിൽ രണ്ട് സ്കെയിൽ റീഡിംഗ്സ് ആണ് ഉള്ളത്. ഒരെണ്ണം മെയിൻ സ്കെയിൽ റീഡിംഗും മറ്റേത് എലിപ്സിനുള്ളിൽ കാണുന്ന വെർനിയർ സ്കെയിൽ റീഡിംഗും. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് സെന്റിമീറ്ററിലുള്ള റീഡിംഗ്സ് ആണ്, അതായത് ഈ താഴെയുള്ള രണ്ട് റീഡിംഗ്സ്. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ വെർനിയർ സ്കെയിൽ. ആദ്യം മെയിൻ സ്കെയിൽ ഡിവിഷൻ. മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇവിടെ 10നും 11നും ഇടയ്ക്ക് 10 ഡിവിഷൻസ് ആണ് ഉള്ളത്. അതിലെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഇവിടെ കാണുന്നത് 11 വരകളാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് ലെങ്ത് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യണം, ദെൻ 10 വരകൾ. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ എൻ. 1 മില്ലിമീറ്റർ അതായത് 0.1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ എൻ, ദാറ്റ് ഈസ് 0.01 സെന്റിമീറ്റർ. നമുക്ക് എങ്ങനെയാണ് വെർനിയർ സ്കെയിൽ യൂസ് ചെയ്തതെന്ന് കാണാം. ഈ സ്ഫിയർ നമുക്ക് വെർനിയർ കാലിപ്പറിന്റെ ജോയിസിനിടയിൽ ഗ്രിപ്പ് ചെയ്ത് വെക്കാം. വെർനിയർ സ്കെയിലിന്റെ നേരെ മുകളിൽ കാണുന്ന ഫസ്റ്റ് ലൈനിന്റെ നേരെ മുകളിൽ കാണുന്ന മെയിൻ സ്കെയിൽ ഡിവിഷനാണ് അതിന്റെ MSR. ഇതിൽ ഫസ്റ്റ് ലൈൻ നിൽക്കുന്നത് 1.9നും 2നും ഇടയ്ക്കാണ്. അതിൽ മിനിമം വാല്യൂ ആയ 1.9 ആണ് നമ്മൾ എടുക്കേണ്ടത്. വെർനിയർ സ്കെയിലിലെ ഒരു ലൈൻ മുകളിലെ മെയിൻ സ്കെയിൽ റീഡിംഗില് റീഡിംഗ് ആയിട്ട് നേർരേഖയിൽ കാണുന്നത് പോലെ തോന്നാം. വെർനിയർ സ്കെയിലിലെ 0, 1, 2 ഇതിൽ 2 എന്ന ലൈനാണ് മെയിൻ സ്കെയിൽ റീഡിംഗില് നേർരേഖയിൽ കാണുന്നത്. അപ്പോൾ VSR 2 ആണ്. Therefore, MSR is equal to 1.9 and VSR is equal to. Diameter of the sphere കാണണമെങ്കിൽ നമുക്ക് ആദ്യം ടോട്ടൽ റീഡിംഗ് കാണണം. ടോട്ടൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു MSR പ്ലസ് VSR ഇൻറ്റു LC. VSR ഇൻറ്റു LC. ഹിയർ VSR ഈസ് ഈക്വൽ ടു 2 ആൻഡ് LC ഈസ് ഈക്വൽ ടു 0.01 സെന്റിമീറ്റർ. 2 × 0.01 സെന്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02. Therefore, total reading is equal to MSR plus VSR into LC. Here, MSR is equal to 1.9 and VSR into LC is equal to 0.02. That is 1.9 plus 0.02. That is equal to 1.92 centimeter. Second measurement is enki kittiyathu MSR 1.9 um VSR 8 um. MSR is equal to 1.9 and VSR is equal to 8. Therefore, VSR into LC is equal to 0.08. Then, total reading MSR plus VSR into LC. That is 1.9 plus 0.08. That is equal to 1.98. ഇതേ രീതിയിൽ 8 തവണ ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ കണ്ടുപിടിക്കണം. നമുക്കിനി മെയിൻ റീഡിംഗ്, മെയിൻ ഡയമീറ്റർ കാണാം. എനിക്കിവിടെ കിട്ടിയത് 1.95 സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.95 × 10⁻²⁻². വി ക്യാൻ ഫൈൻഡ് ദ റേഡിയസ്. റേഡിയസ് ഈക്വൽ ടു D/2. 0.95 × 10⁻²⁻² ÷ 2 ദാറ്റ് ഈക്വൽ ടു 0.975 × 10⁻²⁻². നൗ വി ക്യാൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ. V is equal to 4/3 πr³. That is equal to 4/3 × 3.14 × the radius³. 0.975 × 10⁻²⁻² the whole cube. That equal to 3.880 × 10⁻⁶ m³. The mass നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, that is equal to 15 gram. That equal to 15 × 10⁻³⁾ kg. Now we can find the density. Rho is equal to
MYV, that equal to 15 into 10 raised to minus 3 divided by 3.880 into 10 raised to minus 6, that equal to 12,886.59 kilogram per meter cube. നമുക്ക് സിലിണ്ടറിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാം. ആദ്യമായി ലെങ്ത്. Then MSR is equal to 2.6 and VSR 0. ലെങ്ത് മെഷർ ചെയ്തപ്പോൾ നമുക്ക് MSR കിട്ടിയത് 2.6 and VSR 0. Then VSR into LC. Here VSR is equal to 0 and LC is equal to 0.1. Then we get 0. Then total reading MSR is equal to 2.6 plus VSR into LC is 0. Then total reading is equal to 2.60. Second reading ile MSR 2.6 and VSR equal to 8. MSR 2.6 and VSR equal to 9. VSR into LC equal to 9 into 0.01, that equal to 0.09. Total reading MSR plus VSR into LC. Here MSR equal to 2.6 and VSR into LC equal to 0.09. This is equal to 2.69. ഇതേ രീതിയിൽ 8 തവണ സിലിണ്ടറിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. ഈ സിലിണ്ടറിന്റെ ഡയമീറ്റർ here main scale reading 1.2 and vernier scale reading 5. MSR equal to 1.2 and VSR equal to 5. VSR into LC equal to 5 into 0.01, that equal to 0.05. Then total reading is equal to MSR plus VSR into LC. Here MSR equal to 1.2 and VSR into LC equal to 0.05, that equal to 1.25. അടുത്ത reading എടുക്കാനായിട്ട് സിലിണ്ടറിന്റെ വേറൊരു പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. Here main scale reading 1.2 and vernier scale reading 6. MSR equal to 1.2 and vernier scale reading, that is VSR equal to 6. VSR into LC, that equal to 6 into 0.01, that equal to 0.06. Then total reading MSR plus VSR into LC. MSR equal to 1.2 and VSR into LC 0.06. That is total reading equal to 1.26. Now we can to find the mean length of the cylinder. L is equal to 2.645. Then the convert into meter, at equal to 2.645 into 10 raised to minus 2. Now we can find the mean diameter here. Diameter is equal to 1.255. Then convert centimeter convert into meter, that equal to 1.255 into 10 raised to minus 2. Now we have to find the radius. Radius equal to d by 2, that equal to 1.255 into 10 raised to minus 2 divided by 2, that equal to 0.625 into 10 raised to minus 2 meter. Now we can find the volume of the cylinder. V is equal to pi r square L, that equal to 3.14 into 0.627 into 10 raised to minus 2 the whole square into 2.645 into 10 raised to minus 2, that equal to 3.265 into 10 raised to minus 6. The result of the experiment is of the sphere, that is the radius, that equal to 0.975 into 10 raised to minus 2 meter. Then volume of sphere, that equal to 3.85550 into 10 raised to minus 6 meter cube. The density of the sphere, that rho equal to 12,886 into 0.59 kilogram per meter cube. Then dimensions of the cylinder, that is length equal to 2.645 into 10 raised to minus 2 meter. Then diameter d equal to 1.255 into 10 raised to minus 2 meter.
then volume of the cylinder that equal to 3.265 into 10 raised to minus 6 meter cube. Thanks for watching this video.